നിനക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് നീ ആലോചിക്ക് അപ്പോൾ നിനക്ക് ബോധ്യമാവും സഞ്ചരിച്ച ചില വഴികൾ നീ മറന്നിരിക്കുന്നുവെന്ന് ഞാൻ എന്താടാ സിദ്ധു മറന്നത് നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട ജീവ ബി കൂൾ ശാന്തമായിട്ട് ആലോചിച്ചാൽ മതി ഏട്ടനൊന്നും ഓർമ്മിക്കാൻ ശ്രമിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് വെറുതെ സ്ട്രെസ്ഡ് ആക്കല്ലേ സിദ്ധു നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത് ചില നേരത്ത് ഞാൻ അഭിനയിച്ച ഏതോ സിനിമയിലെ പോലെ ചില രംഗങ്ങൾ എൻ്റെ മനസ്സിൽ മിന്നിമായുന്നുണ്ട് ആ സമയത്ത് ഞാൻ വിവാഹിതനാണെന്നും അച്ഛനാവാൻ പോകുന്നെന്നൊക്കെ തോന്നാറുണ്ട് എന്തൊക്കെ കാഴ്ചയുള്ള ജീവ നിന്റെ ഉള്ളിൽ മിന്നിമറയുന്നത് എന്താണെന്ന് വ്യക്തമാകാത്ത ചില മായക്കാഴ്ചകൾ ഒരു ദൃശ്യത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പ് പൊലിഞ്ഞു പോകുന്ന ഭ്രാന്തൻ സ്വപ്നങ്ങൾ പക്ഷേ അതിലുടനീളം എന്നെ സ്നേഹത്തോടെ നോക്കുന്ന രണ്ട് കണ്ണുകളുണ്ട് സിദ്ധു അതൊരു പെൺകുട്ടിയുടെ കണ്ണുകളാ അതിൽ ഉരുണ്ടുകൂടിയ രണ്ട് നീർത്തുള്ളികൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ തോന്നാറുണ്ട് ആ പെൺകുട്ടിയുടെ മുഖം നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇല്ലടാ അതിനു മുമ്പ് ആ രൂപം മാഞ്ഞു പോകും കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവൾ എൻ്റെ ആരോ ആണെന്നൊരു തോന്നൽ എന്നെ പിന്തുടരുന്നു എല്ലാവരും പറയുന്നത് പോലെ മനുഷ്യന് പല ജന്മങ്ങൾ ഉണ്ടാവുമോ സിദ്ധു കഴിഞ്ഞ ജന്മത്തിൽ നിന്നാണോ ആ കണ്ണുകൾ എൻ്റെ നേർക്ക് നീളുന്നത് നീ സ്വപ്നത്തിൽ കാണുന്ന പെൺകുട്ടിയുടെ രൂപത്തിന് നിനക്ക് പരിചയമുള്ള ആരോടെങ്കിലും സാമ്യമുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ജീവ ഇല്ലാത്തൊരു രൂപത്തെ സങ്കല്പിച്ച് കണ്ടെത്താൻ ഏട്ടനും സിദ്ധുവിനും എന്താ വട്ടുണ്ടോ ഏട്ടന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടിയും കടന്നു വന്നിട്ടില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ സിദ്ധു പിന്നെ എന്തിനാ ഏട്ടൻ കണ്ട ഏതോ പാഴ് സ്വപ്നത്തിന്റെ പിന്നാലെ പോകുന്നേ ഇവൻ കണ്ടത് വെറും ഒരു പാഴ് സ്വപ്നമല്ല നിന്റെ ഏട്ടൻ അവൻ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയണമെന്ന് അവനെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നു നീ മാത്രം അതിനെ തടസ്സം നിൽക്കുന്നത് നിന്റെ സ്നേഹമില്ലായ്മ കൊണ്ടാണ് എന്ത് മാറ്റങ്ങളാ സിദ്ധു എനിക്ക് ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കുറിച്ച് എല്ലാം അറിയാം കഥ അറിയാതെ ആട്ടം കാണുന്നത് ഞാൻ മാത്രമാ പറ എന്ത് മാറ്റമാ ആക്സിഡന്റിന് ശേഷം എനിക്ക് ഉണ്ടായത് പറയാതെ നിന്നെ ഞാൻ വിടില്ല എല്ലാം നിങ്ങൾക്കറിയാം ഞാൻ ആരെയാ സ്വപ്നം കാണുന്നെന്ന് പോലും ഞാൻ പറയാം ജീവ നീ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യ് ഞാനെല്ലാം പറയാം ആക്സിഡന്റിന് ശേഷം കണ്ണുനിറന്ന നീ ഒരുപാട് മാറിപ്പോയി എന്ത് മാറ്റം എനിക്ക് ഉണ്ടായത് ഓ ഇതായിരുന്നോ സിദ്ധു ഏട്ടനോട് പറയാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായി സിദ്ധു കഴിഞ്ഞ കുറെ മാസങ്ങൾ കൊണ്ട് ഏട്ടന്റെ ജീവിതം മാറ്റിമറിച്ച പെൺകുട്ടിയെ കുറിച്ചല്ലേ സിദ്ധു പറയാൻ പോകുന്നത്
ഏത് പെൺകുട്ടിയാ? ആരാ അത്? മുഴുവൻ പറഞ്ഞു കൊടുക്ക സിദ്ധു, പറയുക മാത്രമല്ല അവളെ വിളിച്ച് ഏട്ടന്റെ മുന്നിൽ നിർത്തി കൊടുക്ക. ആരെ വിളിക്കാനായി പറയുന്നത്? പറ. തല പൊട്ടി പിളരുന്ന പോലെ തോന്നുന്നു. സിദ്ധു എന്തോന്നും പറയാത്തത്? ഏട്ടന് നഷ്ടപ്പെട്ട ഓർമ്മകളെ കുറിച്ച് സിദ്ധുവിന് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറയാം. ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? വേണ്ട സാർ, ഒന്നും ഓർമ്മിക്കണ്ട. സ്ട്രെയിൻ എടുക്കരുത്. പറ്റില്ല, എന്നെ കുറിച്ച് എല്ലാം എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. വേണ്ട, അത് അപകടമാണ്. നീ മാറി നിൽക്ക്. നിന്നെ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? ഏട്ട സ്വപ്നം കാണുന്നത് ആരെയാണെന്ന് ഏട്ടന് അറിയണ്ടേ? ഈ ശിവാനിയുടെ ശത്രുവിനെ കുറിച്ച് ഏട്ടന് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തോന്നിക്ക്. വേണ്ട സാർ, പ്ലീസ്. ജീവ കുറച്ചൊരു ശാന്തമായിട്ട് ഉറങ്ങട്ടെ. ഹി നീഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് റെസ്റ്റ്. ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ ഡോക്ടർ? ജീവ കണ്ണു തുറന്നാലേ ആ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് പറ്റൂ. ലെറ്റ്സ് വെയിറ്റ്. ജീവ ഉണരുന്നത് വരെ ഞാനും കാത്തിരിക്കാം. കാവ്യ അച്ചമ്മ നിൽക്കുമ്പോൾ ചോദിക്കാൻ കഴിയാത്തൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ? ഷുവർ, ചോദിച്ചോളൂ. നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ബ്രെയിനിലെ സെല്ലുകൾ നശിച്ചാൽ ഇവൻ അപകടമാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നില്ലേ? യെസ്. അതിന് അങ്ങനെ വല്ലതും സംഭവിച്ചായിരിക്കോ ജീവ കുഴഞ്ഞു വീണത്? ഈ കുഴഞ്ഞു വീഴല് മനസ്സിൻ്റെ ഒരു കളിയാണ് മിസ്റ്റർ സിദ്ധാർത്ഥ്. അപ്രിയ സത്യങ്ങൾ അറിയാൻ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ശ്രമിക്കുമ്പോൾ മറുഭാഗം റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ അതിനെ പ്രതിരോധിക്കും. ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യത്യസ്ത സ്വഭാവക്കാരായ കുട്ടികളെ പോലെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഭാഗം തലവേദനയും പെരുപ്പും സൃഷ്ടിച്ച് അതിനെ തടയും. ഈ സംഘർഷം രൂക്ഷമാവുമ്പോഴാണ് ബോധക്ഷയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൽക്കാലം ജീവിയുടെ ബ്രെയിൻ സെല്ലുകൾ നശിച്ചു കാണുമെന്ന് ഭയക്കേണ്ട കാര്യമില്ല. എനിവേ, നമുക്ക് ഇദ്ദേഹം കണ്ണു തുറക്കുന്നവരെ കാത്തിരിക്കാം. ശരി ഡോക്ടർ.
മിസ്സിംഗ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി ആ മിസ്സിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ? ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തില്ല. മാഷിയോടെ ശിവാനി എല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ തന്നെ കണ്ണിട്ട് എന്നെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞു? ആ അതെ, കണ്ണിട്ട് എന്റെ പേര് വിളിച്ചു, എന്നെ തിരിച്ചറിഞ്ഞു. ബോധം പോകുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് നഷ്ടപ്പെട്ട ആ സ്നേഹം മുഴുവൻ കണ്ണിട്ടെന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു ഡോക്ടർ. ഇറ്റ്സ് അൺബിലീവബിൾ. സത്യ ഡോക്ടർ, കണ്ണൻ എന്നെ തിരിച്ചറിഞ്ഞു. സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു എന്റെ ഒപ്പം. കണ്ണു തുറക്കുന്നത് ഇവളെ സ്നേഹിക്കുന്ന ഇവളുടെ കണ്ണട്ടനായിരിക്കോ ഡോക്ടർ? അവനെ ഞങ്ങൾക്ക് പൂർണ്ണമായി തിരിച്ചു കിട്ടുമോ? അച്ഛമ്മയുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ മുകളിലിരിക്കുന്ന തമ്പുരാന് മാത്രമേ കഴിയൂ. കുറെ പഠിപ്പുണ്ടെന്ന് കരുതി ഒരു ഡോക്ടറും ദൈവമാവില്ല. അതുകൊണ്ട് ഉത്തരം കിട്ടാൻ ജീവ ഉണരുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. കാവ്യയ്ക്ക് ഞാൻ പറഞ്ഞിരേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ച് കിട്ടാവുന്ന അറിവുകളെല്ലാം സമ്പാദിച്ചിട്ടുണ്ട് കാവ്യയിപ്പോൾ. ആ കൂട്ടത്തിൽ ശ്രദ്ധിച്ചു കാണും. റെട്രോഗ്രേഡ് അമ്നീഷ്യ ഒരു നിമിഷം കൊണ്ട് മാറുമെന്ന് മെഡിക്കൽ സയൻസ് വിശ്വസിക്കുന്നില്ല. അതെനിക്കും അറിയാം, പക്ഷേ മെഡിക്കൽ സയൻസിനപ്പുറമാണ് റിയാലിറ്റി. കണ്ണിട്ട് എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാ ഇന്നത്തെ യാഥാർത്ഥ്യം. ഓക്കെ, സയന്റിഫിക് അല്ലാത്തത് സംഭവിച്ചതെന്ന് കരുതി ഞാനതിനെ തള്ളിക്കളയില്ല. ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട ഓർമ്മകൾ, തിരിച്ചെത്തിയ കഥകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായ തെളിവുകളില്ലാത്തോണ്ടാവാം മെഡിക്കൽ സയൻസിന് അതൊന്നും സ്വീകാര്യമല്ലാത്തത്. അത് മാത്രമല്ല ഡോക്ടർ, ഈ അവസ്ഥ ബാധിച്ചവർ എണ്ണത്തിൽ വളരെ കുറവായതുകൊണ്ട് റെട്രോഗ്രേഡ് അമിനേഷ്യയെ കുറിച്ച് ശരിയായ പഠനങ്ങൾ ഒരിടത്തും നടന്നിട്ടില്ല. കിട്ടിയ സാമ്പിൾസ് വെച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതെന്ന് മുദ്ര കുത്തി മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തെറ്റി, കാവ്യ വെറുതെ അറിവുകൾ സമ്പാദിക്കാൻ മാത്രമായിരുന്നില്ല ചെയ്തത്, റിസർച്ച് തന്നെ നടത്തുമായിരുന്നു. ഞങ്ങളുടെ കണ്ണനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവളെന്തും ചെയ്യും ഡോക്ടർ. ഉള്ളിലൊരു ജീവന് വെച്ചുകൊണ്ട ഈ പെടാപ്പാട് മുഴുവൻ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണാതിരിക്കാൻ തമ്പുരാന് പറ്റില്ല. മയക്കത്തിൽ നിന്നുണരുന്നത് ആക്സിഡന്റിന് മുമ്പുണ്ടായിരുന്ന ജീവിതനെ ആയിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. എന്താ ഡോക്ടർ, എന്താ മോളെ പറഞ്ഞത്? ബോധം കെടുന്നതിന് തൊട്ട് മുൻപ് ഏട്ടൻ അവളെ പേരെടുത്ത് വിളിച്ചത് വലിയ പ്രശ്നമായമ്മ. ചിലപ്പോ ഇനി ഏട്ടൻ കണ്ണു തുറക്കുന്നത് തികച്ച നോർമൽ ആയിട്ടാവും. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ചില്ല കൊട്ടാരം പോലെ തകരും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ജീവയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയായിരിക്കും. സിദ്ധു അവനോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചെങ്കിൽ തന്നെ തന്ത്രപൂർവ്വം ജീവി അവിടുന്ന് മാറ്റിയായിരുന്നു വേണ്ടത്. അതിന് പകരം നീ നിന്റെ വാശി കാണിച്ചു, കൂടുതൽ പ്രഷർ ജീവയ്ക്ക് കൊടുത്തു. അതിന്റെ ഫലമായിട്ടാ അവന്റെ ഉള്ളിലേക്ക് ഓർമ്മകൾ കയറി വന്നത്. ശരിയാണ്, പക്ഷെ ഏട്ടന് കാവ്യെ ഓർമ്മ വരുമെന്നും ബോധം കെടുമെന്നൊന്നും ഞാൻ കരുതിയില്ല. അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവരുതെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് തന്നത് എനിക്കല്ല, നിനക്കായിരുന്നു. എന്നിട്ടും നീ ആ മുന്നറിയിപ്പ് അവഗണിച്ചു. നിന്റെ വാശി ജയിക്കാൻ വേണ്ടി വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രം. ജീവയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ നഷ്ടം നമുക്ക് മാത്രം, അതൊരിക്കലും മറക്കരുതായിരുന്നു മോളെ. ജീവയോടെ എല്ലാം വിളിച്ചു പറഞ്ഞ് അവനെ അപകടത്തിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിന്റെ അച്ഛമ്മയും കാവ്യയും കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനേ പറ്റൂ. ഡോക്ടർ പറഞ്ഞതുപോലെ അവൻ കോമ സ്റ്റേജിലോ ഭ്രാന്താശുപത്രിയിലോ ആയ നമുക്ക് പിന്നെ ഈശ്വരമഠത്തിൽ നിലനിൽപ്പുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല മോളെ. അവൻ ആപത്തുണ്ടായ ആ നിമിഷം എല്ലാവരും ചേർന്ന് നമ്മൾ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. ആ ഓർമ്മ എന്നും നിനക്കുണ്ടാവണമായിരുന്നു. ഒക്കെ കയ്യിൽ നിന്ന് പോയമ്മേ,
ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ നമുക്ക് ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് വെക്കാം. കണ്ണു തുറക്കുന്നത് കാവ്യയുടെ പ്രിയപ്പെട്ട കണ്ണേട്ടനാണെങ്കിലേ ആ സമയത്ത് പാക്ക് ചെയ്യാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. ആ പഴയ വാടക വീട് വേറെ ആർക്കെങ്കിലും കൊടുത്തു കാണുമോ എന്തോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്തായാലും. ചേച്ചി, ഇതോടെ നമുക്ക് നമ്മുടെ പഴയ ചേട്ടനെ തിരിച്ചു കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. സിദ്ധുവേട്ടനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. പേടിക്കാതെ പറ്റില്ല മോളെ. ഓർമ്മകൾ ആർത്തിരച്ച് കണ്ണേട്ടന്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങിയപ്പോ ആ മുഖത്തെ ഭാവമാറ്റം ഞാൻ കണ്ടതാ. എന്റെ കണ്ണേട്ടന് അത്രയൊക്കെ താങ്ങാൻ കരുത്തുണ്ടോന്ന് സംശയമാ മോളെ. കണ്ണേട്ടൻ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ എല്ലാവരും അദ്ദേഹത്തെ അറിയുന്നത്. പക്ഷേ ജീവിതത്തിൽ അത്രയ്ക്ക് ധൈര്യവും തന്റെ ഇടമൊന്നുമില്ലാത്ത ഒരു ശുദ്ധന. ചെറിയ കാര്യം മതി ആ മനസ്സ് നോവാൻ. ഓർമ്മകളിൽ നിന്ന് 4 വർഷം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ കണ്ണേട്ടന് ടെൻഷൻ കൂടും. ബ്രെയിനിലെ സെല്ലുകളുടെ നാശമാവും ഫലം. ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ മോളെ. ഇനി കണ്ണു തുറക്കുന്നത് നമ്മളെല്ലാം കാത്തിരുന്ന കണ്ണനാവും. അവനെല്ലാം ഓർമ്മയുണ്ടാവും. പിന്നെങ്ങനെ തലച്ചോറിലെ സെല്ലുകൾ നശിക്കുന്നത്? ചിലപ്പോ അവന് ഈ കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. അപകടം നടക്കുന്നതിന് മുമ്പ് നിന്നോട് ഫോണിൽ സംസാരിച്ചത് വരെ അവന് ഓർമ്മയുണ്ടാവും. ഇന്നലെയും ശിവാനിയും കാണുമ്പം അവൻ ഞെട്ടും. അവൻ തന്നെയാ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചെന്നറിയുമ്പോ നെഞ്ചത്ത് കൈവച്ചു പോവും. ഇന്ന് തന്നെ രണ്ടിനെ ഇവിടെ നിന്ന് ഓടിക്കും. നോക്കിക്കോ. ഓ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. നല്ല വിശപ്പോടെയാവും കണ്ണൻ ഉണരുന്നത്. ജോലിക്കാരി അവളുടെ സ്വാതന്ത്ര്യത്തിന് ഓരോന്നുണ്ടാക്കിയാ ശരിയാവില്ല. ഞാനും വരാം അച്ഛമ്മ. വേണ്ട മോളെ, നീ വിശ്രമിക്ക്. ഒക്കെ അച്ഛമ്മ ചെയ്യിച്ചോളാം. പോരാത്തേനെ കീർത്തിമോളുണ്ടല്ലോ. അതെ ചേച്ചി, ചേട്ടൻ ഉണർന്നിട്ട് ഞങ്ങളും പോകുന്നുള്ളൂ. എങ്കി വാ മോളെ. അല്ല, നീ എന്തിനാ മോളെ ഇനി ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ മുറിയിലോട്ടിയല്ലേ, അവിടെ കണ്ണൻ തനിച്ചല്ലേ. ഏതവസ്ഥയിലാ കണ്ണേട്ടൻ ഉണരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛമ്മ. അതറിയാനൊന്നുമില്ല. ബോധം പോകുന്നതിന് മുമ്പ് നിന്നെ അവൻ തിരിച്ചറിഞ്ഞെങ്കിൽ കണ്ണു തുറക്കുമ്പോൾ കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന മുഖം നിന്റേതായിരിക്കും മോളെ. അച്ഛമ്മ പറയുന്ന നേരെ ചേച്ചി. ചേച്ചി ചേട്ടനടുത്തേക്ക് ചെല്ല്. ചെല്ല് ചേച്ചി. ചെല്ല് മോളെ. Thank you.
കാവ്യ കണ്ണേട്ടാ ഞാൻ മരിച്ചില്ലേ കണ്ണേട്ടാ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടത് നിന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർ അതിവേഗം താഴേക്ക് പോകുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ കണ്ണേട്ടൻ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ എല്ലാം ഭേദമായി കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കാവ്യ അത്ര വലിയ അപകടമായിരുന്നു രക്ഷപ്പെട്ടത് നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ട കണ്ണേട്ടൻ പറഞ്ഞത് നേരെ നമ്മുടെ കുഞ്ഞ് അച്ഛനെ വീണ്ടെടുത്തു നീ എന്തിനാ കരയുന്നേ നിന്റെ കണ്ണേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ പിന്നെന്താ സന്തോഷം കൊണ്ടാ കണ്ണേട്ട കാത്തിരിപ്പിനവസാനമാകുമ്പോൾ നഷ്ടസ്വർഗങ്ങളെല്ലാം സ്വപ്നം പോലെ സ്നേഹമഴയായി പെയ്തിറങ്ങുന്നു.